ഏക്കർ വരുന്ന സ്ഥലത്ത് വിരിച്ച പച്ച പരവതാനി പോലെയാണ് തോന്നയ്ക്കൽ ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിന് കേരള സർക്കാർ സമർപ്പിച്ച ആദ്യ സ്മാരകം കൂടിയാണ് തോന്നയ്ക്കൽ മഹാകവി കുമാരനാശാന്റെ കവിതകൾ പോലെ മനോഹരമായ ഒരിടം നല്ല മഴ പെയ്യുന്നൊരു ദിവസമാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആശാൻ കവിതകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ആ പച്ച പർവതാനിമെത്തയിൽ മഴയിൽ കുതിർന്ന കാഴ്ച കാണാൻ അതിമനോഹരമായിരുന്നു മഹാകവി കുമാരനാശാന്റെ മനോഹരമായ ഒരു പ്രതിമയും ഈ സ്മാരകത്തിന്റെ മാറ്റു കൂട്ടുന്നു വർണ്ണക്കുടകളിൽ തീർത്ത് മഴ ആസ്വദിക്കുന്ന തിരക്കിലാണ് കുഞ്ഞുങ്ങൾ ഈ കാണുന്നത് ആശാൻ സ്മാരകത്തിന്റെ മുഖമണ്ഡപമാണ് ഇതിലൂടെ കടന്നു ചെന്നാൽ ആശാൻ കൃതികളുടെ സമ്പൂർണ്ണ ശേഖരം കാണാനായി സാധിക്കും മഹാകവി കുമാരനാശാൻ ജീവിച്ചു തീർത്ത ജീവിതത്തിലെ മനോഹരമായ ഏടുകൾ ഇവിടെ ഫോട്ടോകളായി ചിത്രീകരിച്ചിട്ടുണ്ട് അവയെല്ലാം നടന്ന് കാണുന്ന തിരക്കിലാണ് കുഞ്ഞുങ്ങൾ പുഷ്പമേ അധികപഥത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞികണക്കൈ നീ ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം ഇന്നു നിന്റെ എങ്ങു പുനരെങ്ങു കിടപ്പി കിടപ്പിതോർത്താ നിന്നെ രചിച്ച കാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളും എല്ലാം ഇവിടെ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി വരുന്ന തലമുറയ്ക്കും കുമാരനാശാന്റെ ഇതിഹാസപൂർണമായ ജീവിതം കാണുന്നതിനും പഠിക്കുന്നതിനും അവസരമൊരുക്കുന്ന ഒരു ഇടമാണ് തോന്നിക്കൽ ആശാൻ സ്മാരകം നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി കൂടുതൽ ആസ്വദിക്കാനൊന്നുള്ള അവസരം ഉണ്ടായിരുന്നില്ല എങ്കിലും മഴയില്ലാത്ത ഒരു ദിവസം വരികയാണെങ്കിൽ നിരവധി കാഴ്ചകൾ കുമാരനാശാനുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ കുട്ടികൾക്ക് കണ്ട് പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാം കൂടാതെ ധാരാളം സമയം കുട്ടികൾക്ക് ആസ്വദിക്കാനുള്ള ഒരു ചുറ്റുപാടും ഇവിടെയുണ്ട് കേരള നവോത്ഥാനത്തിൽ തൻ്റെതായിട്ടുള്ള ഒരിടം കാവ്യസങ്കല്പങ്ങളിലൂടെ പറഞ്ഞ് അവബോധം നൽകാനുള്ള ശ്രമം നടത്തിയ വ്യക്തിയാണ് ശ്രീ മഹാകവി കുമാരനാശാൻ ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ് കുമാരനാശാന്റെ കാവ്യസങ്കല്പങ്ങളിലെ ചിത്രങ്ങളാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് മലയാള കവിതകളെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം ചിത്രരചനയിൽ താല്പര്യമുള്ളവർക്കും ഈ കാഴ്ച വേറിട്ടൊരു അനുഭൂതി പകർന്നു നൽകും അസംശയം ഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താ ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വച്ചു നിന്നെ